ും പോകുന്ന കാലമായത് അത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും പിരിയണമെന്ന് തോന്നുമ്പോൾ പിരിയും. അഡ്ജസ്റ്റ്മെന്റ് എന്ന സംഗതി അവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവില്ല. ഡിവോഴ്സോ? അങ്ങനെ ഞാൻ അവൻ ചിന്തിച്ച അന്നത്തോടെ തീരും അവൻ ഈ കുടുംബമായിട്ടുള്ള ബന്ധം. രവിയും മാലിനിയും റാണിയെ കണ്ട് തിരിച്ചു വന്നതാ. നീ പറയും പോലെ റാണി സൗന്ദര്യ പിണക്കത്തിലൊന്നും അല്ല ഇവിടുന്ന് പോയത്. എന്നോട് പറഞ്ഞത് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിക്കണമെന്ന. അതല്ലാതെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല? പ്രശ്നമില്ലെന്ന് ബാല ഏട്ടം മുഖത്ത് നോക്കി കളം പറയണേ. നീ ഒന്നും ഉണ്ടായിരുന്നേ? അതെ, നീ ഇനിയും കള്ളം പറയാൻ ശ്രമിക്കണ്ട. നിന്റെ ഭാഗത്തു നിന്നുണ്ടായ എന്തോ ഒരു വലിയ തെറ്റിന്റെ പേരില്ല റാണിമോൾ അവളുടെ വീട്ടിലേക്ക് പോയത്. അതെന്താണെന്ന് നിനക്കേ അറിയൂ. ഞങ്ങളോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളോട് പറയുക, അതല്ലെങ്കിൽ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്ന ഒരുത്തി ഈ വീട്ടിലുണ്ട്, സ്വാതി. അവളെ പോലെ വിവാഹബന്ധം വേർപെടുത്തി സ്വതന്ത്രനാവാമെന്ന് നീ വിചാരിക്കണ്ട. അവൾ എന്തിന്റെ പേരില പിണങ്ങിപ്പോയെന്ന് വെച്ചാൽ ആ കുറ്റം ഏറ്റുപറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കുക. രണ്ട് ദിവസത്തിനുള്ളിൽ അവളിവിടെ തിരിച്ചെത്തണം. എന്താ നീ ഒന്നും പറയാത്തത്? ഏട്ടൻ ചോദിച്ചത് കേട്ടില്ലെന്ന്. റാണിയെ കൂട്ടിക്കൊണ്ടുവരാം. മതി, വല്യച്ഛനോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ എങ്കിലും ഇതുപോലെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കാൻ. അല്ല, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട. ആദി റാണിയെ കൂട്ടിക്കൊണ്ട് വരും. നീ വാ. ആദി, റാണി നിന്റെ കൂടെ വരണമെങ്കിൽ അവക്ക് എന്തൊക്കെയോ നിന്നിൽ നിന്ന് അറിയാനുണ്ട്. നീ മനസ്സോർന്ന് പറഞ്ഞ അവൾ നിന്റെ കൂടെ വരും. മുംബൈയിൽ നിന്ന് തിരിച്ചു വന്ന ഉടൻ ഞാൻ അവളെ പോയി കാണും. എനിക്ക് അവളോട് പറയാനുള്ളതെല്ലാം പറയും, ഒന്നും ബാക്കി വെക്കില്ല. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവൾ എൻ്റെ കൂടെ വരുമോന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ ആദ്യം ആ പറഞ്ഞതിന്റെ അർത്ഥം? റാണി സംശയിക്കുന്ന പോലെ ആദ്യയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ചെറിയച്ഛൻ പറഞ്ഞ പോലെ എനിക്കവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ജീവിതം അവളോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അത് അവളോടുള്ള സ്നേഹക്കുറവുണ്ടല്ല, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഒരു ദിവസം എല്ലാം ഞാൻ ചെറിയച്ഛനോട് പറയുന്നുണ്ട്. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ ചെറിയച്ചനും ചെറിയമ്മ തിരിച്ചുപോയി. അവര് മോളെ കൂട്ടാൻ വന്നതല്ലായിരുന്നോ? അതിന് തന്നെ അവര് വന്നത്. എന്നെ കുറെ നിർബന്ധിക്കുകയും ചെയ്തു. എന്നിട്ട് നീ ചോദിച്ചത് കേട്ടില്ലേ? അവരോട് നീ എന്താ പറഞ്ഞേ? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു.
എന്തിനാ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് അവരുടെ കൂടെ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് താമസിച്ചൂടെ? അതിന് ഇവള് നമ്മുടെ കൂടെ കഴിയാനുള്ള ആഗ്രഹം കൊണ്ട് വന്നോന്നും അല്ലല്ലോ. ആദിയോട് പിണങ്ങി വാശി പിടിച്ച് വന്നേക്കല്ലേ മോളെ. ഞങ്ങളിവിടെ നീ അവരുടെ കൂടെ കൗസുവത്തിലേക്ക് പോണേന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് എന്താ മോളെ ഇനി നിന്റെ തീരുമാനം? ഒന്നും തീരുമാനിച്ചിട്ടില്ല മോളെ. അവരുടെ കൂടെ പോണായിരുന്നു. കൗസുവത്തിൽ പോയ രാധാമണി ഇനി എന്തൊക്കെ തീരുമാനിച്ചാ തിരിച്ചു വരാന്ന് ആർക്കറിയാം. ഏട്ടത്തെ ഈ ബന്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാനല്ലേ ശ്രമിക്കുള്ളൂ. കല്യാണത്തിന് മുമ്പ് ഇത് മുടക്കാൻ ഏട്ടത്തി എന്തൊക്കെ ശ്രമങ്ങളാ നടത്തിയെന്ന് നിനക്കറിയാലോ. അന്ന് നിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നവളാ ഈ ഓപ്പോള്. എന്നിട്ടിപ്പോ ആദ്യമായിട്ട് വഴക്കിട്ട് വന്നിരിക്കുന്നു. എന്ത് കാരണത്തിനായാലും അത് പറഞ്ഞ് പരിഹരിച്ച് ആദ്യയോടൊപ്പം ജീവിച്ചോളണം നീ. ഇല്ലെങ്കിൽ പിന്നെ നീ ഈ ഓപ്പോളിനെ കാണില്ല. ശരി, നീ അങ്ങനെയൊന്നും പറയണ്ട. റാണിമോള് കൗസുഭത്തിലേക്ക് പോവും. മോള് പോയില്ലെങ്കിൽ ഈ ഓപ്പോളിനെ സഹിക്കാൻ പറ്റില്ല. മറ്റൊന്നും കൊണ്ടല്ല. അച്ഛൻ നേരത്തെ മരിച്ചപ്പോ അമ്മ വിധവയായി. പിന്നീട് എന്റെ മഹേഷട്ടൻ പോയപ്പോ ഞാനും വിധവയായി. ഇവിടെയാണെങ്കിൽ താലി അഴിച്ചു വെച്ച് വൈധവ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇതാ ആദ്യമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവളും വന്നിരിക്കുന്നു. എന്താ അമ്മ ഇങ്ങനെ? ഈ വീട്ടിലാർക്കും ദാമ്പത്യം വിധിച്ചിട്ടില്ല. റാണിമോളെ, നീയെങ്കിലും ആദിയോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ ഈ ഓപ്പോളിന് ആഗ്രഹമുണ്ട്. അത് നീയായിട്ട് തട്ടിത്തെറിപ്പിക്കരുത്. നീയും വേർപിരിഞ്ഞ് ജീവിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ എന്ത് കാണാനാ ഈ ഓപ്പോളി നിങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കുന്നത്? മോളെ ശാരി, ഇവളെ കുറിച്ചല്ലാതെ എനിക്ക് വേറെ എന്ത് സ്വപ്നം അമ്മ കാണാനുള്ള? കൃഷ്ണ, എന്തിനാ ഇത്രയധികം സങ്കടം തരുന്നത്? അത് പറഞ്ഞ് പരിഹരിച്ച് ആദ്യയോടൊപ്പം ജീവിച്ചോളണം നീ. ഇല്ലെങ്കിൽ പിന്നെ നീ ഈ ഓപ്പോളിനെ കാണില്ല. ആദിമോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്നു. റാണിമോക്ക് വേറെ ഭർത്താവിനെ നോക്കിക്കോളാനും സ്വാതി പറഞ്ഞു. ഇനി നീ ആരെ കല്യാണം കഴിക്കണമെന്ന് ഈ അമ്മ തീരുമാനിക്കും. ഇനിയും എന്നെ ധിക്കരിക്കാൻ തീരുമാനിച്ച ഈ രാധാമണി ആരെന്ന് നീ അറിയാം. Thank you.
ഇറങ്ങാണോ? അതെ. അപ്പോൾ റാണിച്ചിച്ചിയുടെ അടുത്തേക്ക് പോകുന്നില്ലേ? ആ ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് പോവാം. അത് പോരെ സാറേ, റാണിച്ചിച്ചിയെ പോയി കണ്ടിട്ട് പോയാൽ മതി. എവിടെ? ഞാൻ പോയി വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറഞ്ഞില്ലേ? സാർ പോകുന്നതിനിടയിൽ അവിടെ കയറി റാണിച്ചിച്ചി കണ്ടിട്ട് പോയാൽ മതി. റാണിച്ചിച്ചി എന്തൊക്കെയോ തീരുമാനിച്ചുള്ള നിൽപ്പ സാറേ. റാണിച്ചിച്ചിയുടെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ പേടിയുണ്ട്. സാറിങ്ങനെ വാശി കാണിച്ചാൽ പിന്നെ സങ്കടപ്പെടേണ്ടി വരും. ഇനി എന്ത് സങ്കടപ്പെടാനാ? നിന്റെ റാണി ചേച്ചി ഇപ്പോഴേ എല്ലാവരെയും സങ്കടപ്പെടുത്തിയിരിക്കുകയല്ലേ? ഈ വീട്ടിലുള്ളവർക്ക് മനോവിഷമം മാത്രമാണ്. മാനക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ? റാണി ചേച്ചി ഒരു മാനക്കേടും ഉണ്ടാക്കി വെച്ചിട്ടില്ല. സാറേ, റാണി ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം ആദ്യം സാർ റാണി ചേച്ചിയെ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ, വിളിച്ചതുമില്ല, അങ്ങോട്ട് പോയതുമില്ല. സാർ ഒന്ന് വിളിക്ക്, അത്രയെങ്കിലും ആശ്വാസം ആയിക്കോട്ടെ. വിളിക്ക് സാറേ. ഞാൻ വിളിക്കുന്നുണ്ട്, എനിക്ക് ഇറങ്ങാൻ സമയമായി. ഒന്ന് ഫോൺ ചെയ്യാൻ ഇത്രയ്ക്ക് സമയം വേണം. വിളിക്ക് സാറേ. ആദ്യം ഇറങ്ങിക്കോ, എന്നിട്ട് സൗകര്യം പോലെ വിളിച്ചാൽ മതി. പറ്റില്ല, റാണി ചേച്ചി വിളിച്ചിട്ട് പോയാൽ മതി, അല്ലാതെ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യേട്ടന്റെ വഴി തടയാൻ നീ ആരാ? അത് പറയണോ? പറയണമെങ്കിൽ പറയാം. എനിക്കെല്ലാം അറിയാമെന്ന് ആദ്യേട്ടൻ ഇപ്പൊ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ പദ്ധതി വിജയിക്കില്ല. വിളിക്ക് സാറേ, ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയം വേണ്ടല്ലോ വിളിക്കാൻ. വിളിക്ക് സാറേ. അമ്മ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി കാണും. അതാ ആദിക്കിപ്പം വിളിക്കാൻ തോന്നിയത്. അവിടെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വിളിക്കുക. ഇത് ഞാൻ എടുക്കില്ല. നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടെങ്കിൽ എന്നെ കാണാൻ നീ എവിടെ എത്തും ആദി? ഫോൺ എടുത്തില്ലല്ലോ. എടുക്കില്ല, അഹങ്കാര. ആദ്യം അറിയാലോ എനിക്ക് റാണിയോട് ഒരു സ്നേഹക്കുറവും ഇല്ലാന്ന്. ഇവിടുന്ന് പോയതിന്റെ പിറ്റേന്ന് റാണി തിരിച്ചെത്തുന്ന് പറഞ്ഞ ആളാ ഞാൻ. അത് ആദ്യേടിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് പറഞ്ഞു പോയതാ. റാണി ചേച്ചിക്ക് ആദ്യ സാറിനോട് വലിയ സ്നേഹം തന്നെയാ. അത് ആരില്ലാന്ന് പറഞ്ഞാലും ഇല്ലാതാവുന്ന സ്നേഹം അല്ലത്. സ്നേഹം ആദ്യേട്ടനോടോ ഈ കുടുംബത്തോടോ ഇത്തിരി സ്നേഹവും നന്ദിയും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നടന്നതെല്ലാം അവിടെ പോയി പറയുമായിരുന്നോ? അവളുടെ അമ്മയും അച്ഛനെയും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമായിരുന്നോ? അവളുടെ അമ്മ ഇവിടെ വന്ന് ഇനി ആരെങ്കിലും വഴക്ക് പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? പിണങ്ങുന്നതും രണ്ടു ദിവസം മാറി താമസിക്കുന്നതും എത്ര സ്നേഹിക്കുന്നവരുടെ ഇടയിലും സംഭവിക്കുന്നതാ. രണ്ടു ദിവസം കഴിയുമ്പോ പരിഭവമൊക്കെ മറന്ന് ഒന്നിക്കുകയും ചെയ്യും. ഇതതുപോലാണോ? റാണിയെ സ്നേഹിക്കുന്ന ഈ വീട്ടിലുള്ളവരെ മുഴുവൻ അവഹേളിക്കുകയല്ലേ ചെയ്തത്? എന്റെ കാര്യം വിട്ടേക്ക്, ഞാൻ എന്റെ സ്നേഹം റാണിയോട് കാണിച്ചിട്ടില്ല. പക്ഷെ ചെറിയച്ഛനും ചെറിയമ്മയും അവിടെ പോയി റാണിയുടെ കാല് പിടിക്കും പോലെ പറഞ്ഞിട്ടും റാണി വന്നോ? ചെറിയച്ഛനും ചെറിയമ്മയാണോ റാണി ചേച്ചിയെ പോയി വിളിക്കേണ്ടത്? സാറല്ലേ പോവേണ്ടത്? ആദ്യം എന്തിനു പോണം? പിണങ്ങിപ്പോയവര് പിണക്കം മാറുമ്പോ തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കുകയല്ലാതെ ഇത്തരം സ്വഭാവത്തെ പ്രോത്സാഹിപ്പിച്ച ആദ്യേട്ടന് പിന്നെ അതിനെ നേരം ഉണ്ടാവും. ആദ്യേട്ടൻ വിളിക്കാനോ പോവാനോ നിക്കണ്ട, വരുമ്പോ വരട്ടെ. ആദ്യ സാറ് സ്വാതി ചേച്ചി പറയുന്നത് കേട്ട് റാണി ചേച്ചിയെ വിളിക്കാതിരിക്കരുത്. പിന്നെ ഞാൻ പറയുന്ന അനുസരിച്ചാണല്ലോ ആദ്യേട്ടൻ ജീവിക്കുന്നത്. ഞാനെന്നല്ല, ആര് പറഞ്ഞാലും ആദ്യേട്ടൻ ആദ്യേട്ടന്റെ തീരുമാനം അനുസരിച്ചേ ചെയ്യൂ. ഞാൻ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ ചെയ്തോളാം. ഇക്കാര്യത്തില് നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. ഇനി എനിക്ക് ഈ സംസാരം കേട്ടു നിൽക്കാനുള്ള സമയമില്ല. സാറേ, സാറേ, ഇടിയ.
ഇവിടെ. ദേ, നീ നിന്റെ ഭാവി കൊളം തോണ്ടുവ. ആദിയേട്ടനൊപ്പം നിനക്ക് അവകാശപ്പെട്ട നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോ നീ റാണിയെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ദേ, ചീപ്പ് സെന്റിമെന്റ്സ് കാണിച്ച് കൈ കിട്ടിയ ഒരു ജീവിതം കളഞ്ഞു കുളിക്കാൻ ശ്രമിച്ച കൊന്നുകളയും ഞാൻ. ഇനിയെങ്കിലും ഞാൻ പറയുന്നതനുസരിക്കാതെ വല്ല അവിവേകവും കാണിച്ച അതോടെ നിന്റെ മാത്രമല്ല, നീ കാരണം മറ്റു പലരുടെയും ജീവിതം തീരും. എനിക്കങ്ങനെ ഒരു ജീവിതമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന് നീ ഓർത്തോ. ഇനി റാണി തിരിച്ച് കൗസ്തുഭത്തിൽ വരില്ല, വരാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ആദി സാർ കിട്ടിയ ഈ താലി മാത്രം മതി. ആദി സാറിനൊപ്പമുള്ള ഒരു ജീവിതം എന്നെ റാണി ചേച്ചിക്കുള്ളത്. എന്റെ കൗമുത്തപ്പ, എന്റെ റാണി ചേച്ചി തിരിച്ചു വരണേ. ആദി പോവാൻ ഇറങ്ങി. അതിന് ഞാൻ എന്താ വേണ്ടേ? അവനെ തടയണോ? അതല്ല, ഈ തൂണിലെങ്ങാ പിടിച്ച് കെട്ടണോ? എന്താ വേണ്ടേ? നീ പറ, ഞാൻ അതുപോലെ ചെയ്യാം. വരച്ച വരയിൽ എനിക്ക് നിർത്താൻ അറിയാഞ്ഞിട്ടല്ല. സ്നേഹത്തിന്റെ മുന്നിലല്ലാതെ ഒരുത്തന്റെ മുന്നിലും ഇന്നുവരെ തോറ്റു കൊടുത്തിട്ടില്ല. എന്റെ ചോരയിൽ പിറന്ന ഈ നിൽക്കുന്ന എന്റെ മോന്റെ മുന്നിലല്ലാതെ ഒരുത്തന്റെ മുന്നിലും ഈ ബാലിന് ഇതുവരെ തോറ്റു കൊടുത്തിട്ടില്ല. ഉണ്ടോടി, ഉണ്ടോന്ന് നീ എന്താ ഒന്നും പറയാത്തെ? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതോ മോനെ കണ്ട് ഭയന്നു പോയോ? എത്ര ധീരനായ ആണും വെറും ഭീരുവായി പോകുന്നത് സ്വന്തം മക്കളുടെ മുന്നില്ല. ഒരിക്കലും നട്ടെല്ല് വിളയ്ക്കാത്തൊരച്ഛൻ അയാൾ സ്വപ്നം കണ്ടൊരു കുടുംബം തകർന്നു പോകുന്നത് കാണുമ്പോ അവനെ കൊണ്ടാകാവുന്നത്ര നട്ടെല്ല് വളച്ച് മക്കൾ സൈന്യത്തിന് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കും. അത് ഭയന്നിട്ടല്ല, തന്റെ മക്കൾ സകുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണടയ്ക്കാനുള്ള കൊതി കൊണ്ടാ. കുടുംബത്തിലൊരു അച്ഛന്റെ റോൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു അച്ഛനാവണം, അപ്പോഴേ മനസ്സിലാവൂ. അച്ഛാ, എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച് പോകാൻ പടിയിറങ്ങുമ്പോ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി യാത്ര ചോദിക്കാനാണെങ്കിൽ വൈകണ്ട, വിട്ടോ. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കും, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. കേട്ടുന്നോളൂ. നീ കേൾക്കണം. നിനക്ക് ഇതുവരെ റാണിയെ ചെന്നൊന്ന് കാണാൻ തോന്നിയോ? രവിയും മാലിന്യം പോയിട്ട് തിരിച്ചു വന്നു, അവള് വന്നില്ല. റാണിയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് സംസാരിച്ചു, എന്നിട്ട് നീ അവളെ ഒന്ന് കാണാൻ പോയില്ല. എന്താ നിനക്ക് ഇത്ര വാശി? എല്ലാം പോട്ടെ, ഈ സമയം വരെ അവളെ ഒന്ന് വിളിക്കാൻ തോന്നിയോ നിനക്ക്? കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചിരുന്നു, എന്നിട്ട് അവള് ഫോൺ എടുത്തില്ല. നിനക്ക് ഒരിക്കൽ കൂടി വിളിക്കായിരുന്നില്ലേ? അതെങ്ങനെയാ വിളിക്ക? വീണ്ടും വിളിച്ചാ ഇവൻ അവളുടെ മുന്നിൽ തോറ്റുപോവില്ലേ? വാശിയാ, ഒരു ജാതി നാശത്തിലേക്കുള്ള വാശി. ഇവരൊന്ന് വിളിച്ചല്ലോ, ഇനി അവൾ ഇങ്ങോട്ട് വിളിക്കണോന്ന്? എടാ, ഇങ്ങനെയുള്ള ദുർവാശി ഭാര്യ ഭർത്താക്കന്മാർക്ക് ചേർന്നതല്ല. ഒരു കിലോ അരിയുടെ കഞ്ഞിയില്
ഒരു കിലോ ഉപ്പിടണമെന്ന് വാശി പിടിക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു അളവുണ്ട്. ആ അളവ് തെറ്റിയാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. എനിക്ക് ഇറങ്ങാൻ സമയമായി. കണ്ടോ, അവനീ പറഞ്ഞൊന്നും ബാധകയല്ല. മതിയച്ച, അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് എത്ര കണ്ട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മകൻ്റെ മുമ്പിൽ അച്ഛൻ നട്ടല് വളയ്ക്കണ്ട. നട്ടല് നിവൃത്തി തന്നെ നിന്നു. ഞാൻ വന്ന ഉടനെ റാണി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരും. ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും തരുന്ന വാക്കാണിത്. ചെറിയച്ഛനും ചെറിയമ്മയും വിളിച്ചിട്ട് റാണി വരാതിരുന്നപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടോ? അത് ഞാൻ ചെന്ന് വിളിക്കാനുള്ള അവളുടെ വാശിയാണ്. രണ്ട് ദിവസം കൂടി ആ വാശി തുടരട്ടെ, അതൊരു സുഖ. ഒരാഴ്ച കാണാതിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാവും. അവളില്ലാതെ എനിക്കും ഞാനില്ലാതെ അവൾക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പോകുന്നതിന് മുമ്പ് നിനക്ക് അവളെ ഒന്ന് ചെന്ന് കണ്ടൂടെ. ഞാൻ ചെന്ന് അവൾ എൻ്റെ കൂടെ വരും. അവളെ കൊണ്ടുവന്നിട്ട് ഞാൻ യാത്ര പോയാൽ അത് വീണ്ടും ഒരു പരിഭവത്തിന് കാരണമാവും. അതുകൊണ്ടാണ് ഞാൻ വന്ന ഉടനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞത്. രണ്ടാളും എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഇതെന്താ യാത്ര പോകുമ്പോൾ പതിവില്ലാത്തൊരു കാലുപിടുത്തം? എനിക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റാത്തത്. ചിലപ്പോ അവൾ എന്റെ കണ്ണിൽ സംശയത്തിന്റെ നേഴിലായിരിക്കും. മോളുടെ സന്തോഷമല്ല നിനക്ക് കാണേണ്ടത്, അവളുടെ സങ്കട. അതുകൊണ്ടാ വസ്തുതയ്ക്ക് നിരക്കാത്ത ഓരോ അസത്യങ്ങൾ നീ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. അത് കേട്ട് അവളുടെ മനസ്സ് തകർന്നിരിക്കും. ഇതിന്റെ പേരിൽ നമ്മുടെ മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് വരില്ല.